അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് നമ്മളൊക്കെ ഏറെ വേദനിപ്പിച്ചൊരു ഇരട്ട കൊലപാതകം നടന്നിരുന്നു മറ്റൊന്നുമല്ല പെരിയ ഇരട്ട കൊലപാതകം ആ കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് അഞ്ചാണ്ട് തികഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ കേസിന്റെ വിചാരണ നടപടികളൊക്കെ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കാസർഗോഡ് പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് വർഷം തികയുന്നു രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് നാടിന് നടക്കിയ കൊലപാതകങ്ങൾ നടന്നത് തുടക്കത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സിബിഐയുമാണ് കേസ് അന്വേഷിച്ചത് ഒരു വർഷത്തിലധികമായി എറണാകുളം സി ബി ഐ കോടതിയിൽ വിചാരണ നടക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് സാക്ഷികളിൽ നൂറ്റി അൻപത് പേരെ ഇതിനോടകം വിസ്തരിച്ചു കഴിഞ്ഞു സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് പ്രതികൾ ഇതിൽ പതിനാല് പേരെ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ആദ്യം അറസ്റ്റിലായ പതിനാല് പേരിൽ പതിനൊന്ന് പേർ വിയൂർ സെൻട്രൽ ജയിലിലും പ്രതിപട്ടികയിൽ സിബിഐ ചേർത്ത പേരിൽ അഞ്ചു പേർ കാക്കനാട് ജയിലിലുമാണുള്ളത് ഒന്നാം പ്രതി പീതാംബരൻ നാലാം പ്രതി അനിൽ ആറാം പ്രതി ശ്രീരാഗ് പത്താം പ്രതി രഞ്ജിത്ത് എന്നിവർക്ക് ഒരു ദിവസം പരോൾ ലഭിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സ്മൃതി ജ്യോതി പ്രയാണത്തോടെയാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമാകുന്നത് കല്യോട്ടെ സ്മൃതി കുടീരത്തിൽ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ന്യൂസ് പെരിയ